ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ അഭിപ്രായക്കാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സുന്നിയ. എന്തുകൊണ്ട്? സ്വന്തം ശരീരത്തിലെ പുണ്യമാക്കപ്പെട്ട തിരുഘോഷം ശിഷ്യന്മാർക്ക് ബറക്കത്തിന് വേണ്ടി കൊടുത്ത നേതാവിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയോ? ഞാൻ നിഷ്പക്ഷമായി ചോദിക്കട്ടെ സഹോദരന്മാരെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ മൗലവിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്ത ബാക്കി വെള്ളവുമായി നമ്മൾ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളവുമായി ഉബൈ ഇബ്നു സലൂലിന്റെ അടുത്തേക്ക് മകം പോയതുപോലെ മുജാഹിദ് ബാലുശ്ശേരിയുടെ അടുത്ത് പോയാൽ ഉബൈ ഇബ്നു സലൂല് പറഞ്ഞതിനേക്കാളും കുറച്ച് കടുകട്ടിയുള്ളത് പറയുമെന്നല്ലാതെ കുറച്ച് പറയുന്നു നമുക്ക് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുടി ബറക്കത്തിന് വേണ്ടി കൊടുക്കുന്ന ശൈലി, അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നത് സുന്നിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നികളാവുന്ന സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതിനെ എതിർത്തത് ഉള്ളിൽ വിശ്വാസമില്ലാത്ത അശ്വതു അന്ന മുഹമ്മദുർ റസൂലുള്ളയെ കൽബ് കൊണ്ട് അംഗീകരിക്കാത്ത മുനാഫിക്കുകളായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. ആ ശൈലിയെ ഇസ്ലാമിന്റെ പേരിൽ അനുധാവനം ചെയ്യാനും മുസ്ലിങ്ങൾക്കിടയിൽ പുസ്തകത്തിലൂടെയും സീഡികളിലൂടെയും പാകപ്പെടുത്തിയെടുത്ത പുഞ്ചിരിയിലൂടെയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാമിന് ഗുണകരമല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുകയാണ്. ആ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ തെരുവുകളിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പതാക ഏന്തി ത്യാഗത്തിന്റെ രഥത്തിലേറി ക്ഷമയുടെ രഥത്തിലേറി ഈ ധർമ്മ വിപ്ലവത്തിന്റെ പതാക ഏന്തി പ്രപഞ്ചത്തിന്റെ
തങ്ങളെ ധർമ്മത്തിന്റെ പുഷ്കലമാക്കി തീർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ധാർമ്മികമായ വിശുദ്ധിയിലേക്ക് ലോകത്തെ ആനയിച്ചതിന് പ്രതിപകാരമായി ആവശ്യപ്പെടുന്നത് മാസ്അലുക്കും മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്റെ ഈ ത്യാഗത്തിനു പകരമായി എന്റെ ഈ സഹനത്തിനു പകരമായി എന്റെ ഈ നവോദാനത്തിനു പകരമായി എനിക്ക് നിങ്ങൾ പകരം തരേണ്ടത് എനിക്ക് നിങ്ങൾ പ്രത്യുപകാരമായി ചെയ്യേണ്ടത് ഭൗതികമായി യാതൊരു മോഹങ്ങളുമല്ല ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നെ പിന്തുടരുന്ന എന്നെ അനുദാവനം ചെയ്യുന്ന എന്റെ കുടുംബത്തിലൂടെ പിറന്നു വീണ അഹ്ലു ബൈത്തിനെ സയ്യിദുമാരെ തങ്ങന്മാരെ ആദരിക്കലാണ് ബഹുമാനിക്കലാണ് എനിക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രത്യുപകാരമെന്ന് എന്നോട് നിങ്ങൾ ചെയ്യുന്ന മഹബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു ലാ യുഅ്മിനു അഹദുക്കും നതാകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈ ജീവിതത്തിലെ സർവസത്തേക്കാളും ഞാനാകുന്ന പ്രവാചകൻ നിങ്ങളുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ ഏത് സന്ദർഭങ്ങളിലൊക്കെ മുഴച്ചു നിൽക്കുന്നു ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രജ്വലിച്ചു നിൽക്കുന്നു ആ സമയങ്ങളില് നിങ്ങൾ സമ്പൂർണ്ണ വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് പ്രവാചകനെ സ്നേഹിക്കണം ആ പ്രവാചക സ്നേഹം പ്രകടമാക്കേണ്ടത് അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ടാണ് പ്രവാചകനോട് നമ്മൾ നൽകേണ്ട പ്രത്യുപകാരം അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലാണ് അതുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും സഹാബികളും താബിഈങ്ങളും പൂർവികരായ പണ്ഡിതന്മാരുമൊക്കെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞതും സ്നേഹിച്ചതും പ്രവാചക കുടുംബത്തെയാണ് അലു നബിയെ ദരീഅത്തി വഹുമു ഇലൈഹി വസീലത്തി അർജൂ ബിഹാ യുതാഖദൻ ബിയദിൽ യമീനി സഹീഫത്തി അലു നബിയെ ദരീഅത്തി വഹുമു ഇലൈഹി വസീലത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് എന്റെ സ്വത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് എന്റെ നിധി ആ കുടുംബത്തിലൂടെയാണ് എന്റെ റബ്ബിലേക്ക് ഞാൻ അടുക്കാൻ ക്ഷമിക്കുന്നത് ആ കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പര്യവസാനം കഴിഞ്ഞ് പാരത്രികമായ ലോകത്തെ മഹ്ശറാ വിചാരണയില് എന്റെ റബ്ബെനിക്ക് വിചാരണക്ക് എന്റെ കയ്യിൽ കിതാബ് നൽകുമ്പോ ഞാൻ സ്നേഹിച്ച ഞാൻ ആദരിച്ച ഞാൻ എന്റെ കൽവി ഏറ്റെടുത്ത് തങ്ങന്മാരെ അഹ്ലു ബൈത്തിനെ സദാത്തുക്കളെ പ്രവാചക കുടുംബത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ കണക്കെടുപ്പിന്റെ കിതാബിനെ വലതു കയ്യിൽ വാങ്ങാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ ലോകത്തിന് നൽകുന്ന മെസ്സേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം ആ സ്നേഹം അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുന്നതിലൂടെ പ്രകടമാക്കപ്പെടണമെന്ന വ്യക്തമായ മെസ്സേജ് ആ സ്നേഹത്തിലൂടെ പാരത്രിക ലോകത്തെ വിചാരണ വേളകളിൽ വിമോചനത്തിന്റെ കവാടം കടക്കാൻ കഴിയുമെന്ന വ്യക്തമായ പാഠങ്ങൾ മഹാന്മാരാകുന്ന ഇസ്ലാമിക സമൂഹം പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ ഖുർആനിനെയും തിരുസുന്നകളെയും ആ ഖുർആനും സുന്നത്തും നെഞ്ചിലേറ്റി അതിന്റെ ചർച്ചകളിലൂടെ ചെറുവിധ ചർവണം കടന്നുപോയ മഹാന്മാരാകുന്ന പൂർവിക പണ്ഡിതന്മാരുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തെയും ഇവർക്ക് കൈയൊഴിക്കേണ്ടി വരികയാണ് ദൈവികമായൊരു കലാമിനെ ഇലാഹിയായൊരു ദർശനത്തെ കേവലം തന്റെ അല്പബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുവാനും അതിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നത് തികഞ്ഞ അജ്ഞതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബവുമായി വഹാബികൾക്കുള്ള ബന്ധമെന്താണ് മുജാഹിദ് മൗലവി പറയുന്നു എല്ലാരും തങ്ങന്മാരാണ് മൂപ്പര് മനസ്സിലാക്കിയത് ആദം അലൈഹിസ്സലാമിന്റെ മക്കളൊക്കെ തങ്ങന്മാരാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു മൂപ്പര് പറയുന്നു ഈ രാജ്യത്തെ രാമനും ജോസഫും അദ്വാനിയും വിനയ് കത്യാറും ഉമാഭാരതിയും എല്ലാരും തങ്ങന്മാരാണ് അതിന്റെ അപ്പുറത്തൊരു പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളും നമ്മൾ പറയും അയാള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് തങ്ങൾ കുടുംബമാണ് എന്ന് പറയും നമ്മളൊക്കെ തങ്ങന്മാരാണ് നമ്മളെല്ലാവരും തങ്ങന്മാരാണ് ആദം നബിയുടെ മക്കളാണ് അതിനോളം വലിയ പോരിശ എന്താ ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ് ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമ്മയും സാറാമ്മയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകൃഷ്ണ അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ് എല്ലാരും തങ്ങന്മാരാണ് എല്ലാരും തങ്ങളുടെ മക്കളാണ് അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബം ഖലീലി തങ്ങൾ പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല മനസ്സിലായില്ലേ
ആദമിന്റെ മക്കളായതുകൊണ്ട് അപ്പൊ ബാലുഷേരിന്റെ മകനും അയലോക്കത്തെ സാറാമന്റെ മകളും തമ്മിൽ ഒരു കല്യാണത്തിന് പ്രശ്നമൊന്നുമില്ല. നാടൻ മസാല നോക്കുക, നമ്മളെ പ്രവാചക കുടുംബം പോട്ടെ, എല്ലാരും ആദമിന്റെ മക്കളാ. അതുകൊണ്ട് നമുക്ക് ബാലുഷേരിന്റെ മകളെ കൊണ്ട് സാറാമയുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. വഹാബി മതം എന്ന് പറയുന്നത് ഇതാ, ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ നോക്ക്, മഹാനായ ഖലീൽ തങ്ങളുപ്പാപ്പയെയും രവിശങ്കർ എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിലെ ഒരു വിഭാഗം ആദരിക്കുന്ന അവരെ വിശ്വാസ പ്രകാരം ആദരണീയ പുരുഷനായി അവർ വാഴ്ത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ആദർശത്തിന്റെ വക്താവായ രവിശങ്കരെയും, അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പ ജീവന തുല്യം സ്നേഹിക്കുന്ന തൗഹീദിൽ നിന്ന് അദ്ദേഹത്തെ അടർത്തി മാറ്റി അദ്ദേഹത്തെ ശിർക്കിന്റെ വിശ്വാസിയായി ചിത്രീകരിക്കുകയും ചെയ്ത് രവിശങ്കരെയും ഖലീൽ തങ്ങളുപ്പാപ്പയെയും കൂട്ടിയെണ്ണുന്ന വഹാബി മൗലവിയുടെ പ്രസംഗം ണെങ്കിൽ ഇന്നിവിടെ ശ്രീ ശ്രീ രവിശങ്കർ പഠിപ്പിക്കുന്നതും ശിർക്ക് തന്നെയാണ്. ജനാബ് ജനാബ് ഖലീൽ തങ്ങൾ പഠിപ്പിക്കുന്നതും ശിർക്ക് തന്നെയാണ്. അതേതാത്മീയ സദസ്സിൽ വെച്ച് പറഞ്ഞാലും ശരി, എത്രായിരം ആളുകളുടെ മുമ്പിൽ വെച്ച് കരഘോഷങ്ങളില്ലാതെ തക്ബീർ ധ്വനിയിലോ സലാമിന്റെ കമ്പടിയോടുകൂടെയോ പറഞ്ഞാലും ശരി, ശിർക്ക് ശിർക്ക് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പി രവിശങ്കറും ശിർക്കിന്റെ ആൾക്കാർ. സാറാമിയും അതുപോലെ അദ്വാനിയും ആരാണ്? തങ്ങന്മാരെ. ഇത് ഒരു കുതിരവട്ടത്തെ ശരാശരി മാനസിക രോഗി പറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ വഹാബികൾ സീഡി കൊണ്ടുവരുമ്പോ നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ കൊടുക്കാൻ വേണ്ടി കയ്യിൽ കിട്ടുന്ന സാധനമാണിത്. പട്ടിൽ പൊതിഞ്ഞ പാഷാണത്തെ ആ വളരെ അപകടകരമായ വിപത്തായി നമ്മൾ കാണുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക. നിങ്ങൾ നോക്ക്, ഈ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ, പാണക്കാട് തങ്ങളെ കൂട്ടിയെണ്ണുന്നത് ആരോടുകൂടെയാണ്? ശ്രീ ശ്രീ രവിശങ്കറോടുകൂടെ. ശ്രീ ശ്രീ രവിശങ്കറോടുകൂടെ എന്നാൽ അത് പറയുമ്പോഴും അതിനൊരു ശൈലി വേണ്ടേ? ഈ രാജ്യത്തെ അമുസ്ലിങ്ങളെയും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നതയുണ്ടാക്കി, വിഭാഗീയതയുണ്ടാക്കി. അമുസ്ലിങ്ങൾ ആദരിക്കുന്ന ഹൈന്ദവാചാര്യന്മാരെ പ്രകോപനപരമായി പരിഹസിക്കുകയാ. ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞ് ഒരു 18 ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൈർ മൗലവി രവിശങ്കരെ മേക്കിട്ട് കയറാണ്. റസൂലുള്ളാഹിനെ മേക്കിട്ട് കയറുന്ന കൗമിന് രവിശങ്കരെ മേക്കിട്ട് കയറാൻ വലിയ വിഷമൊന്നും ഉണ്ടാവുന്ന നമുക്ക് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേറിയ വിഭാഗത്തിന്. എന്നിട്ട് രവിശങ്കരെ അവർ ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അയാൾ പറയാ, ഒരു 18 ശ്രീ ശ്രീ 18 28 ഇവർക്കെന്താ തറാവീന്റെ എണ്ണം അല്ലല്ലോ. തറാവീന്റെ 20 തറാവീന്റെ എണ്ണം 20 ഉള്ളത് എട്ടാക്കിയ കൂട്ടർക്ക് ശ്രീ ശ്രീ രവിശങ്കര കൂട്ടത്തിൽ ഒരു 10 കൂട്ടായിട്ട് എന്താ ബേജാറ്? എന്നിട്ട് മുസ്ലിങ്ങൾക്കിടയിലും അമുസ്ലിങ്ങൾക്കിടയിലും വിദ്വേഷം ഉണ്ടാക്കുന്ന ശൈലി, ആ കൂട്ടത്തിലേക്ക് പാണക്കാട് തങ്ങളെയും കൂട്ടിച്ചേർക്കുക. എന്നിട്ട് അയാൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയുന്നത്? അമുസ്ലിങ്ങൾ ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ജനാബ് പാണക്കാട് തങ്ങള് എന്നൊക്കെ പറയുന്നത്. അതിന്റെ പേരിൽ ഭക്തന്മാരടുത്തു കൂടുമ്പോൾ ചൂഷണം ചെയ്യുകയാണ്. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നു എന്നറിയാം? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല, ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ, ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അപ്പൊ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞ ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയണ മായന മൗലൈമാര് അർത്ഥം വെക്കലാണ്. ഈ നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തെ വഹാബികൾ വെറുതെ വിടാറില്ല, പ്രവാചകന്റെ കുടുംബത്തെ ഇവർ വെറുതെ വിടാറില്ല. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അതേസമയത്ത് പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ തറവാടിന് ഒരു പ്രാധാന്യമുണ്ട്. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെയും അവിടെ നിന്നങ്ങോട്ടുള്ള മഹാപിതാക്കളുടെയും മഹനീയ സാന്നിധ്യം കൊണ്ട് മഹാനായ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ കാലഘട്ടത്തിലും ഈ രാജ്യത്തെ ആബാലവൃദ്ധം ജനങ്ങൾ ആത്മീയ ഔന്നിത്യം തേടി കടന്നു ചെന്ന ഒരു പ്രദേശമാണ് കൊടപ്പനക്കിൽ തറവാട്. ആ തറവാടിനെ പണ്ട് കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശിർക്ക് വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രം എന്നെഴുതിയവർ ഇപ്പോൾ ആചാര്യ രവിശങ്കറോടുകൂടെ പാണക്കാട് തങ്ങളെ കൂട്ടിപ്പറയാൻ ധാർഷ്ട്യം കാണിക്കുകയാണ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാസ്ഥാനികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അതിന്റെ ശൈലിയിലും രൂപത്തിലും പരസ്പരമുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ ശൈലിയും സ്വഭാവവും ഉണ്ടായിരിക്കും. അതിനർത്ഥം ഈ രൂപത്തിൽ അവിശ്വാസത്തിലേക്കും ഇസ്ലാമിന്റെ പുറത്തേക്കും ആദരണീയരായ സാദാത്തുക്കളെ തള്ളിക്കളയുക എന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ശൈലിയല്ല. ഇനി നിങ്ങൾ നോക്ക്, മൗലവി പറയാണ് പാണക്കാട് തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് കൗമ അങ്ങോട്ട് ചൊല്ലും, ഖലീൽ തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് കേരളം മൊത്തം അങ്ങോട്ട് ചൊല്ലും. ഇതൊക്കെ കാണുമ്പോൾ മൗലൈമാരുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലണില്ല. അപ്പൊ മൗലൈമാർക്ക് ചട്ടിയും കുടുക്കിയെടുത്ത് കൗമിന്റെ അടുക്ക് ചെല്ലേണ്ടി വരിക. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പാന്റെ അടുത്തും പാണക്കാട് തങ്ങൾ പാപ്പാന്റെ അടുത്തും ഒക്കെ ആൾക്കാർ ചെല്ലണത് കണ്ടിട്ട് മൗലവിക്ക് ബേജാറ്. എന്നിട്ട് മൗലവി പറയാണ്, പാണക്കാട് തങ്ങൾ പാപ്പ എങ്ങാനും മുക്കുവന്മാരെ കൂടെ വല്ല ഏർപ്പാടെന്ന് പറഞ്ഞോ? പ്രവാചകന്മാരൊക്കെ മുക്കുവന്മാരെ കൂടെ പോയിരുന്നു. പാണക്കാട് തങ്ങള് കച്ചവടം നടത്താനും അതുപോലെ മുക്കുവന്മാരെ കൂടെ വരാനൊക്കെ തയ്യാറാകുമോ എന്നാ പറയുന്നത് കേട്ടാല്, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന എല്ലാ മൗലവിമാരും വൈകുന്നേരം വരെ കാള കൂട്ടിയിട്ട് വൈകുന്നേരം കണ്ണൂട്ടിൽ കഴിഞ്ഞ് പ്രസംഗത്തിന് വന്നതാന്നാ തോന്നുക. യഥാർത്ഥത്തിൽ നോക്ക് നിങ്ങൾ, എന്താണ് ഇത്തരം പ്രയോഗങ്ങളെ കൊണ്ട് ഇസ്ലാമിന് ഗുണമുള്ളത്? പാണക്കാട് തങ്ങളോട് മൗലവി നടത്തുന്ന വെല്ലുവിളി, പാണക്കാട് തങ്ങൾ മുക്കുവന്മാരെ കൂടെ നടക്കാൻ തയ്യാറാകുമോ? ഇന്ന് രാജകൊട്ടാരത്തിലെ മന്ത്രിമാർ തങ്ങളെ തേടി ഇങ്ങോട്ട് വരില്ല, സി എം ഇബ്രാഹിം സി എം മക്കാമിലേക്ക് പോവില്ല, അതാണ് കഥ. അല്ലാതെ പ്രവാചകന്മാർ ഇബ്രാഹിം നബി രാജാവിനെ തേടി അങ്ങോട്ട് ചെല്ലുകയാണ്. തങ്ങളെ ഇരുന്നതല്ല, വലിയ തങ്ങളായിട്ട് ഇരുന്നതല്ല, തങ്ങൾ ജനങ്ങളെ തേടി അങ്ങോട്ട്. നാടൻ മനുഷ്യന്മാരെ നോക്ക് നിങ്ങൾ, ഈസാ നബി, ഈസാ നബിന്റെ കൂടെ ഉള്ളത് കുറച്ച് മുക്കുവന്മാരായി, കടലിൽ മീൻ പിടിക്കുന്ന കുറച്ച് മുക്കുവന്മാർ, ഒരു നബി ഇന്നെങ്ങാനും പാണക്കാട് തങ്ങളുടെ മുക്കുവന്മാരെ കൂടെ ക്ഷമിക്കണം. പറയേണ്ടിയൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കണം എന്നാണ് ആ സംഗതി വിറ്റയിലെ. ബഹുമാനപ്പെട്ട നബി കുടുംബത്തെ നിന്ദിക്കുന്ന രൂപം. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് വെക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ, ആ മഹബ്ബത്ത് എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചു, മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു ബിഹാ ശറാ, എന്റെ പേരിൽ എന്തു നിലക്കും ഗുണകരമായ പ്രകീർത്തനങ്ങൾ ഒരു വിട്ടാലും എന്റെ പേരിൽ ചൊരിയുന്ന ഒരു പ്രകീർത്തനത്തിന്, എന്റെ പേരിൽ പറയുന്ന ഒരു പുണ്യകരമായ വാചകത്തിന് അതിന്റെ പത്തിരട്ടി പ്രതിഫലം നൽകുമെന്ന് ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകം പഠിച്ച പണ്ഡിതന്മാർ അല്ലാന്റെ റസൂലിന്റെ പേരിൽ നൂറുകൂട്ടം സലാത്തുകൾ ലോകത്തെ പഠിപ്പിച്ചു, ആ റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം പ്രകീർത്തനങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടു, റസൂലുള്ളാഹിന്റെ പേരിൽ പ്രകീർത്തനങ്ങൾ എഴുതുന്നത്, അവിടുത്തെ മധു പാടുന്നത്, അവിടുത്തെ മധു പറയുന്നത് ജീവിതത്തിന്റെ ലഹരിയായി മുസ്ലിം ലോകം സ്വീകരിച്ചു. ആ പ്രകീർത്തനം പറയാൻ മജ്ലിസുകൾ സംഘടിപ്പിച്ചു, ആ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടി സമയം ചെലവിട്ടു, ആ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവിട്ടു. അങ്ങനെ അലയടിക്കുന്ന പ്രവാചക പ്രേമത്തിന്റെ ഉത്തമമായ മജ്ലിസുകളെ ഉദാഹരണങ്ങളായി ലോകത്ത് ഒരുപാട് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മനസ്സുകളിൽ അങ്കുരിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ആ പ്രവാചകന്റെ പേരിലുള്ള പ്രേമത്തെ നിഷ്കാശനം ചെയ്യുന്നതിന് വേണ്ടി, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവാചകന്റെ പേരിൽ ലോകത്ത് നടക്കുന്ന ആത്മീയതയുടെ തുടികൊട്ടുന്ന ധാർമ്മികതയുടെ പുഷ്കലം നിറമ്പുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസുകളെ നിന്ദിക്കുവാനും അതിനെ നിരുത്സാഹപ്പെടുത്തുവാനും തയ്യാറായി. പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൈകാര്യം ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ വരണം, ഒറ്റയടിക്ക് കൈകാര്യം ചെയ്ത ആ സമുദായം വെറുതെ വിടൂല. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകളെ ഒറ്റയടിക്ക് നിങ്ങൾ സ്വലാത്തൊന്നും പ്രവാചകന്റെ പേരിൽ ചൊല്ലരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ലോകം തയ്യാറാവൂല. അതുകൊണ്ട് തന്നെ വഹാബികൾ ആദ്യം സ്വീകരിച്ച ശൈലി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്ത് ഉണ്ട് നിസ്കാരത്തിൽ, അതെന്തായാലും പെട്ടെന്ന് ഒഴിവാക്കാൻ പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ സ്വലാത്തിൽ മാത്രം മുസ്ലിങ്ങളുടെ സ്വലാത്ത് തൽക്കാലം നിൽക്കട്ടെ, മെല്ലെ മെല്ലെ ബാക്കി നിർമാർജനം ചെയ്യാം എന്ന ഗൂഢമായ പദ്ധതി ലക്ഷ്യമിട്ടുകൊണ്ട് വഹാബികൾ ആദ്യം എടുത്ത സ്റ്റെപ്പ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സ്വലാത്ത് ഉണ്ട്, അതേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു.
എന്നിട്ടോ പിന്നെ ആ സ്വലാത്ത് ഏതാന്ന് പഠിപ്പിച്ചു, അത് നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കളവ് പറയുമ്പോഴും മനുഷ്യനിർമ്മിത അജണ്ടകൾ വിളമ്പുമ്പോഴും ഉണ്ടാകുന്ന വൈരുദ്ധ്യം വഹാബികളുടെ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് കാണാവുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സ്വലാത്തേ ഉള്ളൂ, അതേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ലോകത്ത് പ്രചരിപ്പിക്കുന്ന മൗലവിമാർ ചില ഘട്ടങ്ങളിൽ കവലകളിൽ വരുമ്പോ ഒരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗത്തിനൊരുങ്ങുമ്പോ ഹംദും സ്വലാത്തും ചൊല്ലാത്ത ഒരു ഇസ്ലാമിക വയലു കേട്ട് പരിചയമില്ലാത്ത മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സ്വലാത്തും ഹംദും വേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അവർക്ക് തോന്നിയ സ്വലാത്ത് അവർ ചൊല്ലാറുണ്ട്. ആദ്യം മൗലവി പറയുന്നു, സക്കറിയ സ്വലാഹി, റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്തെ ചൊല്ലാൻ പാടുള്ളൂ എന്ന്. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇനി റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് ഏതാ എന്ന് മമ്മൂട്ടി മൗലവി എന്ന് പറയുന്ന ഒരു തൊപ്പിട്ട മൗലവി പറഞ്ഞു. സലാത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിൽ ചൊല്ലുന്ന നമ്മളാ സലാത്ത് ഉണ്ടല്ലോ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ആ സലാത്തിന് ഒന്നിന് പത്ത് നന്മ നമുക്ക് ലഭിക്കുന്നതാണ്. ആ സലാത്ത് നമ്മൾ ചൊല്ലണം. അപ്പോ റസൂലുള്ള പറഞ്ഞ എന്താണ്, മൻ സ്വല്ല അലയ്യ സ്വലാത്ത്, നിങ്ങൾ എന്റെ പേരിൽ ഇബ്രാഹിമി സ്വലാത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തരട്ടി തരുന്നല്ല പറഞ്ഞേ. സ്വലാത്തൻ എന്റെ പേരിൽ ഗുണകരമായ പ്രകീർത്തനങ്ങൾ എന്തു ചൊരിഞ്ഞാലും എന്റെ പേരിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ പ്രകീർത്തനങ്ങൾക്കും ഏത് നിലക്കുള്ള പ്രകീർത്തനങ്ങൾക്കും പത്തിരട്ടി പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ ആ വാചകത്തെ മറച്ചു പിടിച്ച് ദുർവ്യാഖ്യാനിച്ച് വിശ്വാസികൾ പ്രവാചക പ്രേമത്തിന്റെ പേരിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകീർത്തനങ്ങളെയും അതിന്റെ മജ്ലിസുകളെയും നിർമാർജനം ചെയ്യുകയാണ്. പക്ഷേ അത് പറയുന്ന ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് തുടങ്ങി അത്തയ്യാത്ത് ചൊല്ലുന്ന സ്വലാത്ത്, അതല്ലാത്തതൊന്നും പാടില്ല എന്ന് പറയുന്ന മൗലവിമാർ ചിലപ്പോഴൊക്കെ മൈക്കിന് മുമ്പിൽ വരുമ്പോ റസൂലുള്ള നേരിട്ട് പഠിപ്പിച്ചതായി തെളിവുകളില്ലാത്ത സ്വലാത്ത് ചൊല്ലുന്നത് നിങ്ങൾ നോക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് ഇബ്രാഹിമി സ്വലാത്ത് അല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിപ്പിക്കാത്ത സ്വലാത്താണ്. പക്ഷേ നാട്ടിൽ നിലനിൽക്കുന്ന സ്വലാത്ത് മജ്ലിസുകളെ നിർമാർജനം ചെയ്യാൻ ഒളി അജണ്ട പ്രഖ്യാപിക്കുന്ന മൗലവിമാരുടെ വാചകങ്ങളിൽ വൈരുദ്ധ്യം കാണുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഒരു ഒരു മൗലവിയുടേതും കൂടി നിങ്ങൾ നോക്കുക. والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه المجاهدين الفائزين والصلاة والسلام على سيدنا محمد. അത് ഇബ്രാഹിമി സ്വലാത്ത് അല്ല. അപ്പോൾ നാരിയത്ത് സ്വലാത്ത് ശിർക്കാകുമെങ്കിൽ അതുപോലെ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ ചൊല്ലുള്ള സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് ശിർക്കാകുമെങ്കിൽ ഈ മൗലവിമാർ ചൊല്ല സ്വലാത്തൊക്കെ ശിർക്കാകേണ്ടതാണ്. കാരണം അത് നേരിട്ട് റസൂലുള്ള പഠിപ്പിച്ചതല്ല, അല്ലെങ്കിൽ ബിദഅത്താകേണ്ടതാണ്. പക്ഷേ മൗലവിമാർ വൈരുദ്ധ്യം സമൂഹത്തിൽ വിളിച്ചു പറയുന്നു ഒളി അജണ്ടയുടെ പേരിൽ. എന്നാൽ ഇതിന്റെ ശൈലി എന്താണ് നിങ്ങൾ നോക്ക്. ഇങ്ങനെ തന്നെയാണ് സമുദായത്തിലുള്ള ഓരോ അഭിനവ നവോദാന പ്രസ്ഥാനവും കര അക്കര പറ്റിയത്. നമുക്കറിയാം വഹാബി സമൂഹത്ത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കിയ ചേകന്നൂർ, ആ ചേകന്നൂർ നിസ്കാരത്തെ നിർമാർജനം ചെയ്തത് എങ്ങനെയാ? വഹാബികൾ സ്വലാത്ത് നിർമാർജനം ചെയ്യാൻ ശ്രമിക്കുന്ന അതേ ശൈലിയില. ഒറ്റയടിക്ക് സ്വലാത്ത് പാടില്ല എന്ന് പറയാൻ പറ്റൂല. ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹമ്മദാണ്. അതുപോലെ അതൊരു പച്ചയായ മനുഷ്യനാ. ഒരു അബ്ദുൽ തന്റെ ഒരു ആമിനന്റെ മകന്റെ പേരിൽ എന്തിനാ ഒരു സ്വലാത്ത് എന്ന് ഒറ്റയടിക്ക് ചോദിക്കാൻ കഴിയില്ല. അതിന് ഘട്ടം ഘട്ടമായി സ്റ്റെപ്പ് എടുക്കുകയാണ് മൗലവിമാർ. ഇതേ സ്റ്റെപ്പ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചേകന്നൂരെടുത്തു മൂത്തപ്പോ. ഇതൊക്കെ മൂക്കുമ്പോ അവിടെ എത്തും ഇൻഷാല്ലാ. അങ്ങനെ ചേകന്നൂരെടുത്ത സ്റ്റെപ്പ് സക്കറിയ സ്വലാഹി പറഞ്ഞിരുന്നുണ്ട്. മൂപ്പര് ആദ്യം പറഞ്ഞത് എന്താ, നിസ്കാരം അഞ്ചു വക്തൊക്കെ ഉണ്ട്, പക്ഷേ അത് മൂന്ന് സമയത്തായി നിസ്കരിച്ചാ മതിന. എന്നിട്ട് സക്കറിയ മൗലവി പറയാണ്, എന്തേ തൊഴിലാളികൾക്കൊന്നും നിസ്കരിക്കാൻ നേരം കിട്ടൂല, അപ്പോലെ സൗകര്യത്തിനനുസരിച്ച് നിസ്കരിച്ചാ മതി എന്ന് ചേകന്നൂര് പറഞ്ഞു. അത് കേട്ടപ്പോ
ആളുകൾ മനസ്സിലാക്കി ഇയാൾ വലിയ തൊഴിലാളികളുടെ ആൾക്കാരാട്ടോ. ഏതുപോലെ മുട്ടിപ്പടി സ്വലാത്തിന് പോകുമ്പോ അവിടെ പിരിവിനെതിരിൽ മൗലൈമാര് പ്രസംഗിക്കുമ്പോ ആൾക്കാർ കരുത് എന്ത്, ഇവര് പിരിവൊന്നും കൊടുക്കാത്ത കൂട്ടരാട്ടോ, ഇവരിങ്ങനെ ആൾക്കാരെ പൈസ ഒന്നും നിന്നാത്ത കൂട്ടരാന്ന് തോന്നിപ്പോകുമല്ലോ. ഇതേ ശൈലിയിൽ എന്ത് ചെയ്യാണ്, ചേകന്നൊരു മൗലവി നിസ്കാരത്തെ നിർമാർജനം ചെയ്യ. ആദ്യം മൂപ്പര് പറഞ്ഞു അഞ്ചു വഖത്തുണ്ടെങ്കിലും മൂന്ന് സമയത്ത് നിസ്കരിച്ചാൽ മതി, എന്നിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞു അല്ല അത് മൂന്നുള്ളൂ, മൂന്ന് നിസ്കാരം തന്നെ മൂന്നുള്ളൂ. പിന്നെ മൂപ്പര ഉമ്മത്തിങ്ങൾ ഇപ്പൊ എവിടെ എത്തി, ഒരു നിസ്കാരമല്ല, ചായ പാരുമ്പോ അള്ളാന്ന് ഇങ്ങനെ ആലോചിച്ചാ മതി. ഇവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തിനെ വഹാബികൾ കൊണ്ടെത്തിക്കും. ഇപ്പൊ ചേകനൂര് നിസ്കാരമില്ല ഇങ്ങനെ പറഞ്ഞത് അഞ്ചു വക്ത് നിസ്കാരത്തിൽ, പക്ഷെ തൊഴിലാളികൾ മൂന്ന് നേരമായി നിസ്കരിച്ചാ മതി. അഞ്ചു വക്തുണ്ട് പക്ഷെ മൂന്ന് നേരം വക്തത്തിന്റെ നേരെ, അപ്പൊ മൊത്തത്തിന് മൂന്ന് നേരമുള്ളൂ. കേൾക്കുമ്പോ എന്ത് മനസ്സിലാവും, തൊഴിലാളിയുടെ ആളാട്ട ഇയാള്, അഞ്ചിട്ടെങ്കിലും നമ്മൾ മൂന്നായി നിസ്കരിച്ച മലയാളിമാർക്ക് ഒരു പണിയൊന്നുണ്ടോ, മൗലൈമാർക്ക് നിസ്കരിച്ചെന്നെ നിസ്കരിച്ചെന്നെ ഒരു വാക്ക് കഴിയുമ്പോ കടുത്ത വാങ്ങി, ഇയാള് തൊഴിലാളിന്റെ ആളാട്ടോ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരം മൂന്നെ ഉള്ളൂ, അസിൽ തന്നെ മൂന്നുള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ് രണ്ടേ ഉള്ളൂ എന്നാണ് എന്റെ ഗവേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങള് നിസ്കാരത്ത് പറഞ്ഞാൽ അങ്ങനെ കവാത്തൊന്നുമില്ല, ലക്ഷക്കണക്കിനൊരു വണ്ടിന്റെ ആവശ്യമില്ല, അങ്ങനെ സ്വലാത്ത് എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. ഒരു ഓർമ്മ അങ്ങനെ ഉണ്ടായാ മതി, ബാങ്ക് കൊടുക്കാൻ വണ്ടി ഓടിക്കുന്നോ വണ്ടി ഇങ്ങനെ വളവിൽ തിരിച്ചുമോ അമ്മാന്ന് വിളിച്ച ഓൻ നിസ്കാരം കഴിഞ്ഞു, ഹോട്ടലിൽ ചായ വാർന്നു കൊടുക്കണ ചായ മെക്കാനിക്കാരം റബേന്ന് വിളിച്ച ഓൻ നിസ്കാരം കഴിഞ്ഞു, ചിലരും നോക്കി കൊടുക്കണം വീടിയങ്ങനെ രണ്ടു ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിങ്ങനെ ചിലാസ് നോക്കുമ്പോ അമ്മാതന്ന ഓൻ നിസ്കാരം കഴിഞ്ഞു, കണ്ണൂട്ട് നോക്കി ഇങ്ങനെ വിളിക്കുമ്പോ അല്ലേ കലപ്പ വിളിക്കുമ്പോ പ്രബേദന ഓൻ നിസ്കാരം കഴിഞ്ഞു. ഒരു കവാത്ത് വേണ്ട, ലക്ഷക്കണക്കിനുള്ള പള്ളിയും വേണ്ട, അള്ളാഹനെ ഓർത്താ മതി. അപ്പൊ ചേകനൂർ തുടക്കത്തിൽ എന്താ പറഞ്ഞത്, ഏയ് ചേകനൂർ നിസ്കാരത്തിനെതിരല്ല, അയാള് പറഞ്ഞത് അഞ്ചു വക്കത്തുണ്ട് എന്നാലും മൂന്നാക്കി തൊഴിലാളികൾക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ അമ്മോഹ ഇളവ് നൽകിയിട്ടുണ്ടാ, അയാള് മൂന്ന് നിസ്കരിക്കലില്ല അയാളൊപ്പം ജീവിച്ചോക്കറിയാം. അങ്ങനെ തന്നെ നിഷേധം തുടങ്ങി, നിഷേധം ഒറ്റയടിക്ക് ഞാൻ മോന്റെ കടിയിട്ടുവല്ലോ. അത് അറിയണതുകൊണ്ടാണ് മൗലവിമാർ ഒറ്റയടിക്ക് നിഷേധിക്കാത്തത് സ്വലാത്തിനെ. മനസ്സിലായ നിങ്ങൾക്ക്, ഇപ്പൊ മുജാഹിദുകളാകുന്ന സാധാരണക്കാര് മൗലൈമാരെ പറ്റി വിശ്വസിക്കണ എന്താണ്, ഏയ് നമ്മളെ മൗലൈമാരങ്ങനെ നിസ്കാരം മൊത്തം സ്വലാത്തിനെ മൊത്തം നിഷേധിച്ചിട്ടില്ലല്ലോ, പിന്നെന്തേ ചെയ്തിട്ടുള്ളൂ, ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഓര് പറയും എന്തിനാ ഒരു മേമാക്കാക്ക് എന്തിനാ ഒരു സല്ലല്ലാഹു അലൈഹി മേമത് എന്ന് ചോദിക്കാൻ പോകുകയാണ്. ഒറ്റയടിക്ക് പറഞ്ഞ മൂന്തക്കടിട്ടുന്ന് നല്ല ബോധ്യമുള്ള ആൾക്കാരാ മൗലൈമാരെ, അതുകൊണ്ട് എന്ത് ചെയ്യണില്ല, ഓരത് പറയണില്ല. ഇതല്ലേ വസ്തുത. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനാകുമ്പോ ആ സാധാരണക്കാരൻ ഒരിക്കലും റബ്ബുമായി സംവദിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഥമ പ്രമാണമാകുന്ന ഖുർആനിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരികയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മഹമ്മദായി മാറിയാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കു പ്രമാണമല്ലാതെയായി മാറുന്നു. ആ പ്രവാചകന്റെ ഹറക്കത്തുകളും ചലനങ്ങളും നിശ്ചലനങ്ങളും പ്രമാണമല്ലാതെയായി മാറുന്നു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ, ആ സ്വഹാബത്തിനെ കണ്ട ഇമാമുമാർ, ആ ഇമാമുമാരെ കണ്ട താബിഈങ്ങൾ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം ഇസ്ലാമിന്റെ പാന്താവിൽ നവോത്ഥാന വിപ്ലവത്തിന്റെ പ്രവർത്തനം നടത്തിയ പണ്ഡിത ലോകം, ആ പണ്ഡിത ലോകം അല്ലാഹു റസൂലിന്റെ അടക്കവും മനക്കവും ചലനവും നിശ്ചലനങ്ങളും ഇസ്ലാമിന്റെ തെളിവായി സ്വീകരിക്കുകയാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണമായി മാറുന്നു. ആ സുന്നത്താകുന്ന പ്രമാണത്തിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് സ്വഹീഹ് ബുഖാരി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ക്രോഡീകരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ കലാം കടിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ വിശദീകരണമാണ്. ആ വിശദീകരണത്തിന്റെ ഏറ്റവും പ്രാമാണികത സ്വഹീഹുൽ ബുഖാരിയിലാണ് തരേണ്ടത് എന്ന് നിർവചിച്ച നിരൂപിച്ച രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ആ സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ ലോക മുസ്ലിങ്ങൾക്ക് അത് തെളിവാണ്. പക്ഷേ സ്വലാത്ത് മെല്ലെ മെല്ലെ നിർമാർജനം ചെയ്യാൻ ശ്രമിക്കുന്ന വഹാബികൾ സ്വഹീഹ് ബുഖാരിയിലെ വളരെ കൃത്യവും വ്യക്തവുമായ ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ച ഹദീസുകളെ മെല്ലെ മെല്ലെ നിഷ്കാസനം ചെയ്യുകയാണ്. അതിലെ പടവൂർ മുജാഹിദും ചങ്ങരംകുളം മുജാഹിദും രണ്ടും കണക്കാണ്.
75 കൊല്ലക്കാലം നവോദാനം നടത്തിയപ്പോ മടവൂർ മുജാഹിദിന് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് 60 ഹദീസ് ലൈഫായി മാറുകയാണ്. ഘട്ടം ഘട്ടമായി നിർമാർജനം ചെയ്യുന്ന ശൈലി, ക്യാൻസർ പോലെ ശരീരത്തിലെ മാരകമായ ഭാഗത്ത് സെല്ലുകളിൽ കേന്ദ്രീകരിച്ച് മുഴയായി പ്രത്യക്ഷപ്പെടുമ്പോഴേ അതിന്റെ ദുരന്തം നമുക്ക് കാണുകയുള്ളൂ എന്നതുപോലെ വാബിസംഘട്ടം മുഴച്ചു വന്താണ്ട് അപ്പോളത് തകരാറാന്ന് തോന്നുള്ളൂ. അത് ചിലപ്പോ ചേകന്നൂരായി മാറും, അല്ലെങ്കിൽ റസൂലുള്ളാന്റെ ജാറമ്പൊളിയിലേക്കെത്തും. തത്തുല്യമായ കിരാത പ്രവർത്തനങ്ങളിലേക്കും ചിന്തകളിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കും. നിങ്ങൾ നോക്ക്, സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായി ആദരവോടെ ആത്മാർത്ഥതയോടെ ശുഷ്കാന്തിയോടുകൂടെ ക്രോഡീകരിച്ചു വെച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ബുഖാരിയെ ലോക മുസ്ലിങ്ങൾ നെഞ്ചിലേറ്റി ഖുർആനിനു ശേഷം. എന്നാൽ വഹാബികൾ പറയുന്നതോ, മടവൂർ മുജാഹിദിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് മുജാഹിദ് ഒന്നായിരുന്ന കാലത്ത് ഗവേഷണപ്പെടൂ എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തി അബ്ദുസ്സലാം സുല്ലമി, ഇമാം ബുഖാരി ക്രോഡീകരിച്ച സ്വഹീഹ് ബുഖാരിയിലെ 60 ഹദീസുകൾ നിഷ്കരണം തള്ളി എന്നാണ് പറയുന്നത്. എന്താ കാരണം എന്നാ നിങ്ങൾക്ക്? അബ്ദുസ്സലാം സുല്ലമിക്ക് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താണ് ദുരന്തത? ഹദീസിന്റെ സ്വീകാര്യതയെ പരിചയപ്പെടുത്തുന്ന തന്റെ പുസ്തകത്തിൽ അയാൾ പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയാലും വ്യക്തമായി രേഖപ്പെട്ടാലും തന്റെ ബുദ്ധി കൊക്കൂലെങ്കിൽ അത് സ്വീകാര്യമാണെന്ന് പറയാൻ കഴിയില്ല. ഇതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മീറാജിനു പോയി. ആ ഇസ്രാ മീറാജ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഇന്ന് ചൊവ്വയിൽ പോയി എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായാലും രണ്ടാമത്തെ ആലോചനയിലേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അന്നോ ഒരൊറ്റ രാത്രിയിലെ അല്പസമയം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ അല്ലാഹു ഉദ്ദേശിച്ച ഇടങ്ങളിലേക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. പിറ്റേ ദിവസം പ്രഭാതമാകുന്നതിന്റെ മുമ്പ് സമയങ്ങൾക്കുള്ളിൽ പുറപ്പെട്ട സ്പോട്ടിലേക്ക് റസൂലുള്ളാഹി തിരിച്ചെത്തി. രാവിലെ അത് ന്യൂസായി നാടുകളിൽ പ്രചരിച്ചു. ഖുറൈശികൾ വന്ന് ചോദിച്ചു, വല്ല വിവരമുണ്ടോ? ഉണ്ട്, പുതിയ ന്യൂസ് ഉണ്ട്. എന്താണ്? ഇന്നാലിന്ന അത്ഭുതം ഉണ്ടായി. ആ അത്ഭുത വാർത്ത കേട്ടപ്പോൾ അക്കാലത്ത് ഒരു നിലക്കും ഒരു മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത അത്ഭുതം അല്ലാഹു റസൂൽ പറഞ്ഞപ്പോ കപട വിശ്വാസികളായ പലർക്കും ഇസ്ലാമിൽ നിന്ന് പച്ചയിൽ പുറത്തു പോകേണ്ടി വന്നു. ഇതൊരു മാനസികമാണ് എന്നവർക്ക് വിധിയെഴുതേണ്ടി വന്നു. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ടും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ബുദ്ധിക്ക് ഫിറ്റാകാത്തത് കൊണ്ട്. എന്നാൽ മറുഭാഗത്തൊരു ശൈലിയുണ്ട്, അതാരുടെ ശൈലിയാണ്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശൈലിയാണ്. ഖുറൈശികളാകുന്ന ഒരു സംഘം സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ എത്തുന്നു. ആ നേതാവ് പറഞ്ഞ പുതിയ ന്യൂസ് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ വിവരം കേൾക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ വിവരം ആവർത്തിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്റെ നേതാവ് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്ക് പിന്നെ പ്രാധാന്യമില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖു മാ ജാഅ ബിഹി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണോ റസൂലുള്ള പറഞ്ഞത്, എന്താണോ റസൂലുള്ള പഠിപ്പിച്ചത്, എന്താണോ റസൂലുള്ള കാണിച്ചു തന്നത്, അത് അന്തമായി അംഗീകരിക്കലാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിനെ നെഞ്ചിലേറ്റിയവർക്ക് ഒരിക്കലും ബുദ്ധിക്കനുസരിച്ച് ഹദീസിന്റെ സ്വീകാര്യത പരിശോധിക്കാൻ കഴിയില്ല. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഖുറൈശികളുടെ മുമ്പിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, സ്വദ്ഖത്തു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, എന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂല്. ആ റസൂലിനെ ഞാൻ 40 വയസ്സ് വരെ കേവലം ഒരു അറബി പയ്യനായി തല്ല കണ്ടത്, കളവ് പറയാത്ത, കള്ളു കുടിക്കാത്ത, കഞ്ചാവടിക്കാത്ത, സകലമാന തിന്മകളിലൂടെയും മക്കാര് അപദസഞ്ചാരം നടത്തിയപ്പോ ഏകാന്തപതികനായി റബ്ബിന്റെ പ്രൊട്ടക്ഷനിൽ മക്കയുടെ മണലാരണ്യത്തെ ധർമ്മവീതിയാക്കി നയിച്ചു കൊണ്ടുപോയ നേതാവാണ് എന്റെ നേതാവ്. 40 വയസ്സുവരെയും അത്ഭുതമാണ്, 40 വയസ്സിനു ശേഷവും അത്ഭുതമാണ്, ഒരു കളവ് പറഞ്ഞിട്ടില്ല. ദൈവീകമായ ദർശനത്തിന്റെ പിൻബലമില്ലാതെ എന്റെ നേതാവ് ഒരു വാക്കുപോലും പറയാറില്ല. എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വസിക്കുന്ന ശൈലി, അത് സ്വഹാബത്തിന്റെ ശൈലിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്വീകാര്യമായി രേഖപ്പെട്ടാലും ബുദ്ധിക്ക് ഫിറ്റാണുണ്ടോ നോക്കണമെന്നത് അക്കാലത്തെ മുനാഫിക്കുകളുടെ ശൈലിയാണ്. അവർക്കൊരിക്കലും ഇസ്ലാമിൽ പൂർണ്ണമായി നിലകൊള്ളാൻ കഴിയില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് മതത്തിന്റെ പ്രബുദ്ധതയിൽ ജനങ്ങളെ അണിനിരത്താൻ അവർക്ക് സാധിക്കില്ല. അത് വിഡ്ഢിത്തവും വങ്കത്വവുമാണ്. എന്നാൽ സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ച് അബ്ദുസലാം സുല്ലമി 60 ഹദീസ് തള്ളി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാലത്തെ ശിഷ്യനാകുന്ന സക്കരിയ സുലാഹിയ. ഖുർആൻ പച്ചക്ക് തള്ളാൻ അവർക്ക് ഒരു വിഷമം, ജനങ്ങൾ വിടൂലല്ലോ. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വാറോലയാണ്. ആരാ പറയുന്നത് ഹദീസ് എന്നുള്ള വാക്ക് പോലും അറബിയിൽ എഴുതാൻ വയ്യാത്ത ജാഹില് പറയാണ് അത് വാറോലയാണ്. ബുഹാരിയോ ബുഹാരി ബുഹാരി എന്നും കൂടി പറയാൻ പയ്യോനെ ഓനാ പറയണത്. അതിന് വാറോലുണ്ട്. എന്താണ് സഹീഹുൽ ബുഖാരിയുടെ സ്ഥാനം? സഹീഹുൽ ബുഖാരിയിൽ എന്താ ഉള്ളത്? ഒന്നും അറിയുകയില്ല. അത്ര വളരെ മോശമായ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് കൗമനെ എത്തിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇതിന്റെ പാപഭാരം അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. പാപഭാരം അയാൾക്ക് മാത്രം പതിച്ചു കൊടുക്കണ്ടല്ല, തള്ളുണോൽക്ക് മുഴുവൻ കിട്ടും, കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇയാള് പറഞ്ഞ ഒരു ഒരു ആശയം വേറെ ഉണ്ട്. എന്താ നിങ്ങള് ബുഹാരി എന്ന് പറയാൻ പറ്റാ ബുഹാരി എന്നാ പറയുന്നത്? എന്താ കാരണം നിങ്ങള് വഹാബികളെ മദ്രസിലൊക്കെ പോയാ മലയാള ബുക്ക് കേൾക്കാറ്? നമ്മളെ കുട്ടികൾ ഉളു എന്ന് പഠിക്കുമ്പോ വഹാബികളെ കുട്ടികൾ ഉളു എന്നേ പഠിക്കുള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അണ്ണാച്ചാള് വാളപ്പളം എന്ന് പറയണ മാതിരി ഈ സിലബസ് ആണ് വഹാബികളെ മദ്രസ പാഠപുസ്തകത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ബുഖാരി എന്ന് പഠിക്കാൻ കഴിയൂല. ആരെപ്പറ്റിയ പറയുന്നത്? സലാം സുല്ലമിനെ പറ്റി. എന്താണ് സലാം സുല്ലമിക്കുള്ള യോഗ്യത എന്ന് അയാൾ സ്വയം പറഞ്ഞിട്ടുണ്ട്. എന്താ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് 10 ലക്ഷം വൈഹാറ്റ, വ്യക്തമായി വൈഹാറ്റ്. അപ്പൊ അബ്ദുൽ സലാം സുല്ലമി പറയാണ് ആ ഷാഫി മാമന് കിട്ടാത്ത 1-2 ഹദീസൊക്കെ എനിക്ക് തോനെ കിട്ടിയിരിക്കണ. ഏത് പറയുന്ന സലാം സുല്ലമിക്ക് എന്താ ക്വാളിറ്റി? ബുഖാരി എന്ന് പറയാൻ പറ്റാ ബുഹാരി എന്നാ പറയാന. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം എന്ത് ചെയ്തു? തലക്ക് ഫിറ്റാകാത്തത് കൊണ്ട് 60 തള്ളി. അതിപ്പം സുല്ലമിന്റെ ടീമേക്കൊന്ന് നമ്മൾ ആസ്വദിച്ചു. പിന്നെ സക്കരിയാന്റെ ഒരു കേസറ്റ് കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മൂപ്പരും പറയുന്നുണ്ട് ആ രണ്ട് ചട്ടക്കുള്ളിൽ എല്ലാം ശരിയാന്ന് നമുക്ക് അഭിപ്രായമല്ല. അപ്പൊ പിന്നെ അത് കുഞ്ഞ മുസ്ലിരും പെണ്ണുങ്ങളും പറഞ്ഞ മാതിരി നിങ്ങൾ കൂറായ സംഗതിയാണ്. ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പൊ ഇയാള് പറയും ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് എല്ലാം ശരിയാന്ന് നമുക്ക് അഭിപ്രായമില്ല. ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളിൽ തന്നെയാണ് ബുഖാരി എന്ന് പറയാ. ആ ബുഖാരി കിതാബ് ആ രണ്ട് ചട്ടക്കുള്ളിലുള്ള ഹദീസിനത് പറയാ. അപ്പൊ എന്താ മൗലവിൻ തള്ളാണ്. പക്ഷേ സുല്ലമിക്ക് കുറച്ച് സീനിയോരിറ്റി ഉണ്ട്, അപ്പൊ 60 എണ്ണായി. സക്കരിയാക്ക് അത്ര സീനിയോരിറ്റി ഇല്ല, അപ്പൊ 6 എണ്ണൊക്കെ കിട്ടിയേക്കും. നോക്കി സക്കരിയ സുലായി തള്ളണ്. സഹീൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ആർക്കും എന്ന് പറയണ്ട, ഞമ്മക്ക് എന്ന് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വാദമുണ്ട്, മുസ്ലിങ്ങൾക്ക് വാദമുണ്ട്, മുസ്ലിം ലോകത്തിന് വാദമുണ്ട്. ഇപ്പൊ എന്തേ ചെയ്തത്? രണ്ടുത്തരും ഒന്നെ. സുല്ലമിക്കൊരു 60 എണ്ണം കിട്ടി തെരഞ്ഞു നോക്കിയപ്പോ മൂപ്പര് കുറച്ച് മുമ്പ് തെരയൽ നടത്തിയതാ. സക്കരിയ സുലായി അത്ര മുമ്പ് തുടങ്ങിയിട്ടില്ല, മൂപ്പര് കച്ചവടപ്പം തുടങ്ങണുള്ളൂ. എന്നാ കച്ചവടത്തിക്ക് തന്നെ എത്താത്ത വേറൊരു മൗലവിണ്ട്, സലാം സുല്ലമിന്റെ ശിഷ്യനാണ് സക്കരിയ സുലായി. ഇനി സക്കരിയ സുലായിന്റെ ശിഷ്യണ്ട് താജുദ്ദീൻ സുലായി. മൂപ്പര് പറയുന്നത് മൂപ്പർക്ക് ഇപ്പൊ ഈ കഥയൊന്നും അറിയില്ല, കഥയറിയാതെ ആട്ടം കാണുന്ന സാധുവ. മൂപ്പര് പറയുന്നത് സാധാരണക്കാർക്ക് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാ? ഒന്നല്ല 2 എണ്ണം, 1 ബുഖാരിയും 1 മുസ്ലിമും. മൂപ്പർക്ക് മറ്റേ കഥകളൊന്നും അറിയില്ല, തള്ളണ കഥ നമുക്ക് എത്തിയിട്ടില്ല. ചോദ്യം, ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല 2 എണ്ണം കേട്ടോളൂ, ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ളഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ളഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. വെല്ലുവിളി ആരോടാ? ഉസ്താദിനോടും ഉസ്താദിന്റെ ഉസ്താദിനോടും. എന്താ ചോദ്യം? ബുഖാരിയിൽ ഒരാദീസല്ല ആരാദീസ് ലൈഫ് ഉണ്ടെന്ന് ഒരുത്തനും പറയാൻ കഴിയൂല. അപ്പൊ എന്താ ഈ സാധു നീ കഥ തിരിഞ്ഞിട്ടില്ല, മൂപ്പര് തുടങ്ങണുള്ളൂ. സക്കരിയ ഏർപ്പാട് തുടങ്ങി ലാഭം കിട്ടൽ തുടങ്ങി ഒരു 6 മക്ക എത്തിക്കണ്. സുല്ലമിക്ക് ലാഭം പൂർണ്ണയിക്കണ് മുതലായവർ എന്നുള്ളടത്ത് എത്തിക്കണ്, തുടങ്ങിയവർ എന്നുള്ളടത്തല്ല. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 6 മക്ക എത്തിയിട്ടുണ്ട്. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവിടത്തോട് കൂടെ നടന്ന വിഭാഗത്തിൽ
രണ്ട് വിഭാഗത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്, ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരാർത്ഥത്തിലും അർത്ഥപൂർണമായും അംഗീകരിച്ച സ്വഹാബ. മറ്റൊരു വിഭാഗം റസൂലുള്ളാന്റെ കൂടെ നടന്ന് ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിച്ചവർ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഹിഡൻ അജണ്ടകളുമായി ഇസ്ലാമിന്റെ പ്രബോധനം പൊളിക്കാൻ കൂടെ കൂടിയവർ. ആ വിഭാഗത്തിന്റെ തകരാറെന്താണ്? അല്ലാന്റെ റസൂലിനെ സാധാരണ മനുഷ്യനായി കാണുന്നു, അല്ലാന്റെ റസൂലിന്റെ ശാരീരികവുമായി ബന്ധപ്പെട്ട ഒന്നിനും പ്രത്യേകത കാണുന്നില്ല. എന്നാൽ സ്വഹാബത്ത് അതിനൊക്കെ പ്രാധാന്യം കൊണ്ടു. റസൂലുള്ളാന്റെ സ്വഹാബത്ത് അഹ്ലു ബൈത്തിന് പ്രാധാന്യം കൊടുത്തു, ആദരവ് കൊടുത്തു, ബഹുമാനം കൊടുത്തു. ഇതുപോലെ അല്ലാന്റെ റസൂലിനെ ആദരിക്കാൻ അന്ന് കൊടുത്ത ഒരു പ്രവർത്തനമാണ്. അല്ലാന്റെ റസൂലിനും അറിഞ്ഞ കാര്യം അറിയുമെന്നത്, അല്ലാന്റെ റസൂലിനും അറിഞ്ഞ കാര്യം അറിയാൻ സാധിക്കുമെന്നത്. എന്നാൽ അക്കാലത്ത് റസൂലുള്ള മറഞ്ഞ കാര്യം പറഞ്ഞാൽ റസൂലുള്ളാന്റെ കൂടെയുള്ള സ്വഹാബ അത് സമ്മതിക്കുകയാണ്. റസൂലുള്ളാന്റെ ജീവിത പ്രകൃതി എന്ന് പറയുന്നത് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള പവർ കൊടുത്ത ജീവിത പ്രകൃതിയാണ് റസൂലുള്ളാക്കുള്ളത്. സാധാരണഗതിയിൽ റസൂലുള്ളാന്റെ ജീവിത ചുറ്റുപാടതാണ്. അറിയണമെന്നാഗ്രഹിക്കുന്ന കാര്യം അല്ല അറിയിച്ചു കൊടുക്കുന്നു. പക്ഷേ ഒറ്റപ്പെട്ട ചില രംഗങ്ങളിൽ ചില പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി റസൂലുള്ള അറിയണമെന്നാഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ അല്ല അറിയിച്ചു കൊടുക്കാത്ത ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ റസൂലുള്ളാന്റെ മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയുന്ന പ്രത്യേകതക്കെതിരല്ല. അതേ സമയത്ത് അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാണിച്ച് ഒരു സാധാരണ മഹമ്മദിൽ വിശ്വസിച്ച വഹാബികൾ ഇന്ന് ചെയ്യുന്നത് പോലെ അക്കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വത്തെ ചോദ്യം ചെയ്ത് അവിടുത്തെ ആദർശജ്ഞാനത്തെ ചോദ്യം ചെയ്ത അക്കാലത്തെ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് മറഞ്ഞതറിയാൻ കഴിയില്ല, അല്ലാഹ് അറിയിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നവർ സ്വന്തം വല്യമാക്ക് മറഞ്ഞ കാര്യം അറിയും എന്ന് വിശ്വസിക്കുകയാണ്. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കൊന്നും മറഞ്ഞത് അറിയില്ല എന്ന് പറയുന്ന മൗലവി, ആ മൗലവി പറയുകയാണ്, ജൗഹർ അയനിക്കോട് എന്ന് പറയുന്ന മൗലവി പറയുന്നു, എന്റെ വല്യമ്മ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ഒരു വല്യമ്മ, ആ വല്യമ്മ അർദ്ധരാത്രി ഗൾഫിൽ മകന് ആക്സിഡന്റ് ആയി വിവരം പറഞ്ഞു തരുകയാണ്. എന്തേ കാരണം? അഞ്ചു വക്കത്ത് നിസ്കരിച്ചത് കൊണ്ട്. അർദ്ധരാത്രികളിൽ പോലും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത മൗലവിമാർ ഒരു കാലിൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവേ രാത്രിയതാ പരിശുദ്ധമായ കലാമ കയ്യിലെടുത്ത് ഇരുന്ന് ഖുർആൻ ഓതുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു തആലാനു തങ്ങളുടെ കണ്ണുകളിൽ ഉറക്കം വരുമ്പോൾ ഉറക്കിനെ തോൽപ്പിച്ച് ഖുർആൻ പാരായണം നിലനിർത്തുന്നതിന് വേണ്ടി ഇരുന്ന് ഖുർആൻ ഓതുന്ന ശൈഖ് ജീലാനി എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതുകയാണ്. എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതുമ്പോഴും ഉറക്കം വരുമ്പോൾ ആ ഉറക്കിനെ തോൽപ്പിക്കാൻ ശരീര ഇച്ഛകളെ തോൽപ്പിച്ചു പരാജയപ്പെടുത്താൻ ശൈഖ് ജീലാനി എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതിയിട്ടും ഉറക്കം വരുമ്പോ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഉറക്കിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മഹാനായ ശൈഖ് ജീലാനി ഒരു കാലിൽ നിന്നിട്ട് മറ്റൊരു കാല് ഉയർത്തി കാണിച്ചിട്ട് ഒരു കാലിൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ ഈ നിലക്ക് അള്ളാഹുവിലെ കടുത്ത മഹാന്മാര് അള്ളാഹുവിലേക്ക് നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ ഐച്ഛികമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സമയങ്ങൾ മുഴുക്കയും റബ്ബിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയുമെന്ന ഇസ്ലാമിന്റെ പ്രമാണത്തെ ചോദ്യം ചെയ്ത് അമ്പിയാക്കൾ ഔലിയാക്കളെ താറടിക്കാൻ തീരുമാനിച്ച കേരളീയ വഹാബികൾക്ക് അഞ്ചു വക്കത്ത് ഉമ്മ നിസ്കരിച്ചപ്പോഴേക്ക് ഗൾഫിലെ മകന്റെ ആക്സിഡന്റ് അർദ്ധരാത്രി വല്യമ്മ അറിയുകയാണ്. എന്താ കാരണം?
കാക്കക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞ. റസൂലുള്ള സുന്നിയല്ലേ, പിന്നെ ഔലിയാക്കൾ എന്തായാലും അക്കൂട്ടത്തില. പിന്നെ വഹാബിയാക്ക് നല്ലത് അവനാന്റെ വല്യമ്മ അവനാന്റെ നേതാക്കൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മറഞ്ഞ കാര്യം റസൂലുള്ളാഹ് അറിയും എന്ന ആ റസൂലുള്ളാഹിന്റെ പ്രത്യേകതയെ ചോദ്യം ചെയ്ത വിഭാഗം ആരാണ്? റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കാരത്തിനും നോമ്പിനും ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ശ്രമിച്ച കപട വിശ്വാസികൾ. ആ ശൈലിയെ കേരളീയ വഹാബികൾ സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. അതൊരു വിശ്വാസി സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനമാണ്, സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട്. പക്ഷെ ആ നിലപാട് കേരളീയ വഹാബികൾ സ്വീകരിക്കുകയാണ്. അത് ഇസ്ലാമികമായ അത്യാത്മിക ധാരയെ നശിപ്പിച്ചു കിടത്തുന്ന ചിന്തയാണ്. ഇസ്ലാമിന്റെ ഔന്നിത്യബോധത്തെ, ഇസ്ലാമിന്റെ ജീവനെ, ഇസ്ലാമിന്റെ ഔന്നിത്യത്തെ താറടിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ ജഡവൽകൃതമായ ഒരു തത്വസംഹിതമായി സമൂഹ മധ്യത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സംഗതി. അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ തഅലീമു മാ അല്ലമല്ലാ തഖീറു മാ ഹഖറല്ലാ. അല്ലാഹ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ദീന്, അല്ലാഹ നിന്ദിച്ചതിനെ നിന്ദിക്കലാണ് ദീന്. പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന വിശ്വാസി ആ പരിശുദ്ധമായ മക്കയിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മം ചെയ്യാൻ തീരുമാനിച്ച വിശ്വാസി ആ വിശ്വാസത്തിന്റെ ഭാഗമായവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? വിശുദ്ധമായ മസ്ജിദുൽ ഹറമില് രണ്ടു റക്അത്ത് നിസ്കരിച്ചാൽ ആയിരം റക്അത്ത് പുണ്യം കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. പക്ഷേ ഹജ്ജിന് വേണ്ടി പോകുന്ന വിശ്വാസി ഹറമിൽ രണ്ടു റക്അത്ത് നിസ്കരിച്ചാൽ അവിടെ കൃത്യമായി കൂടുതൽ നിസ്കരിച്ചു സമയം കളയൽ മാത്രമല്ല ഹജ്ജ് എന്ന് പറയുന്നത്, മറിച്ച് ഹാജറാ ബീവിയെ ഓർക്കലാണ്, ഹാജറാ ബീവിയെ സ്മരിക്കലാണ്, ഹാജറാ ബീവിയെ ആദരിക്കലാണ്. ഹാജറാ ബീവി അലൈഹിസ്സലാത്തു വസ്സലാം സഫാ മർവക്കടയിൽ ഓടിയപ്പോ ആ ഒരു നടത്തം നമ്മൾ ഹജ്ജിന് പോയി നടക്കുക. അതെന്തിനാ? ഹാജറാ ബീവി ഓടി അവിടുന്ന് ത്യജിച്ച സ്നേഹത്തെ ത്യാഗത്തോട് താദാത്മ്യം പ്രാപിക്കാനുള്ള ശ്രമം. നിങ്ങൾ നോക്ക് മൗലവിന്റെ വല്യമ്മന്റെ കഥ. ചിലത് അല്ലാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ല ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണേ, എന്റെ ഉമ്മാങ്ങൾ മൂന്നണിക്ക് എഴുന്നേറ്റിരിക്കണ, ഒന്നുമില്ല, എന്തേ ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടുമ്മ അവിടെ, പിന്നെന്തേ പിന്നെന്തേ ഒന്നുമില്ല. നമ്മളെ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തേലും പറ്റിയണോ? അല്ല ഉമ്മാങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും, റിയാദിലുള്ള രണ്ടാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരം ഉണ്ട്. ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ ഒരു ആദരവാ, ബഹുമാന. അഞ്ചു നേരം നിസ്കരിച്ചനെ, ആളുകളെ പൈസ തിന്നാത്തെ, മഞ്ഞേറ്റ് ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാഹിന്റെ ആദരവ് കൊടുക്കണം. ആ ആദരവ് മൗലവി അള്ളാഹിന്റെ റസൂലിന് ഉണ്ടായിക്കൂടെ? ഫറളായ നിസ്കാരത്തിന്റെ പുറമെ സുന്നത്തും കൂടി തോന ചെയ്ത കുറ്റല്ലേ റസൂലുള്ള ചെയ്തിട്ടുണ്ടാകുള്ളൂ അല്ലേ? ഈ സുന്നത്ത് ചെയ്തതാണോ റസൂലുള്ളാക്കുള്ള കുഴപ്പം? ഷെയ്ഖ് ജീലാനിക്കുള്ള കുഴപ്പം അതാണോ? വല്യമാക്കുള്ള ഗുണേതാ? അഞ്ചുമ നിർത്തി എന്നുള്ളതാ? റസൂലുള്ളാക്കുള്ള കുഴപ്പോ രാത്രി മുഴുവൻ നിസ്കാരം നിർവഹിച്ചു എന്നുള്ളതാ? എന്തേ, ഇതൊരു തരം വരട്ടുവാദമാണ്, ഇതൊരു തരം നശീകരണ പ്രവർത്തനമാണ്. 1921 ശേഷം കേരളത്തിൽ കടന്നു വന്ന കേരളീയ വഹാബികൾ ഈ സമുദായത്തിന്റെ മാറിടത്തിലേക്ക് കൈമാറാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ നവോത്ഥാനമായിരുന്നില്ല, പക്ഷേ അഭ്യസ്ത വിദ്യരാകുന്ന പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ രാജ്യത്തെ ആലിമീങ്ങളെ താറടിച്ചു കാണിച്ച് ഞങ്ങളാണ് നവോത്ഥാന നായകരെന്ന പെരുമ്പറ കൊട്ടി ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ അവർ ശ്രമിച്ചു എന്നത് സത്യമാണ്. ഇതൊരു തരം പട്ടിൽ പൊതിഞ്ഞ പാഷാണമാണ് മുസ്ലിമേ. ഔലിയാക്കളെ നിന്ദിക്കുന്ന, അമ്പിയാക്കളെ താറടിക്കുന്ന, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അർത്ഥപൂർണമായി നെഞ്ചിലേറ്റാൻ വിശാല മനസ്കത കാണിക്കാത്ത ഒരു തരം തകരാറാണ്, ഒരു തരം അപകടമാണ് ഇവർ സമൂഹത്തിൽ വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നവോത്ഥാനം. എല്ലാ ചാലിയാർപ്പോയ്ക്ക് പാലുണ്ടാക്കിയതും അതുപോലെ കല്ലായിപ്പാലത്തിന്റെ എങ്ങോട്ടൊക്കെ ഉണ്ടായ റോഡിന്റെ പുരോഗതി ഒക്കെ വഹാബികൾ വന്നിന്റെ ശേഷം. ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർക്കോ, ഈ രാജ്യത്തെ സാമൂഹ്യ പ്രവർത്തകർക്കോ, ഈ രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തകർക്കും അതിലൊരു പുണ്യമല്ല, എല്ലാം വഹാബിയാണ്. കെന്റിലെ തവളന്റെ നിലപാട് എന്ന് നമുക്ക് അതിനെ നല്ല മലയാളത്തിൽ പറയാൻ കഴിയുള്ളൂ. വഹാബി മൗലവി പറയുന്നതൊക്കെ പറഞ്ഞു പറഞ്ഞു മൂപ്പര് പറയാണ്. എന്താ നിങ്ങള് ഈ രാജ്യത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് അടിപ്പാവാട ധരിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ്. നമുക്കറിയില്ല, ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ ഡിപ്പാവാടെ ഇട്ടാൽ ഇട്ടിട്ടില്ലെങ്കിലും ഔറത്ത് മുഴുവൻ മറക്കണം.
പക്ഷേ മുജാഹിദ് നവോദാനത്തിന് തറക്കല്ലേറ്റ് വന്ന എം സി സി ആദ്യമായി പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകാൻ ഫത്വ കൊടുത്ത എം സി സി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉള്ള അടിപ്പാവാട അഴിക്കാനാണ് ശ്രമിച്ചത്. അതൊരു സത്യമാണ് അല്ലേ? ആ മൗലവിമാർ ജനങ്ങളെ കബളിപ്പിക്കാൻ പറയാ. മുജാഹിദ് പ്രസ്ഥാനം എല്ലാ നന്മയിലും കൈവച്ചു. ഈ രാജ്യത്തെ മുസ്ലിം പെൺകുട്ടികളെ അടിപ്പാവാട ധരിപ്പിക്കാനും മുജാഹിദ് പ്രസ്ഥാന പഠിപ്പിച്ചത് അവിടെ വരെ കൈവച്ചു എന്നർത്ഥം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പോ അപ്പോ അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾ അടിപ്പാവാടാത്തൊരു ഇടാത്തൊരു കാലം ഉണ്ടെന്ന് നമ്മക്കറിയില്ല, നമ്മളത് പരിശോധിക്കലില്ല. അതേ സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഈ രാജ്യത്ത് എന്തൊരു സംഘടന വന്നാലും ആ സംഘടനകളൊക്കെ ഞങ്ങൾ ഉഷാറാന്ന് പറഞ്ഞിട്ടേ വരാറുള്ളൂ. ഞങ്ങൾ മോശക്കാരാന്ന് പറഞ്ഞപ്പോൾ ഒരു സംഘടനയും വന്നിട്ടില്ല. 1921 ശേഷം 1920 വരെ ഉണ്ടായിരുന്ന ഇസ്ലാമിക പാരമ്പര്യത്തെയും ഐക്യത്തെയും സഹവർത്തിത്വത്തെയും സ്നേഹത്തെയും തകരാറാക്കി ഈ സമുദായത്തിനകത്ത് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങളാകുന്ന സംഘടനാധിക്യങ്ങൾ അത് മുഴുവനും വന്നപ്പോ എല്ലാരും പറഞ്ഞതെന്താ? ഞങ്ങൾ ഉഷാറാന്നാണ്. അത്രയല്ലേ ഇപ്പൊ നമുക്ക് ഇതിനി കാണേണ്ടതുള്ളൂ. അത് മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നുണ്ട്, കൂട്ടരെ ഇവിടെ RSS വന്നിട്ട് എന്താ പറഞ്ഞ ഞങ്ങൾ വന്നിട്ട് ആ സമാധാനം ഉണ്ടായത് എന്നല്ലേ? അതേ സമയത്ത് ഇവിടെ NDF വരെ വന്നിട്ട് എന്താ ഞങ്ങളെ സമാധാനം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞ്? പക്ഷേ ഓലൊക്കെ വന്നിട്ട് ഇവിടെ സമാധാനം ഉണ്ടാക്കിയെങ്കിലും ഒരു വിഡ്ഢി പറയോന്നാ? അതിനെ നമുക്ക് അപ്പുറത്തും ചോദിക്കാല്ലോ. പക്ഷേ അസത്യത്തിന് വേണ്ടി വാദിക്കുന്നവരും സത്യമായി പറയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ തീവ്രവാദ സംഘടനകൾ ഒരുപാട് പ്രവർത്തിക്കുന്നു. ആരെങ്കിലും പറയും ഞങ്ങൾ തീവ്രവാദികളാണ്, ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ സമുദായം നന്നായത് എന്ന് RSS പറയും, NDF പറയും ഞങ്ങൾ വന്നതിന് ശേഷം ഈ സമുദായം നന്നായത്, ഈ മുസ്ലിം സമൂഹത്തിന് സ്വസ്ഥത കിട്ടിയത് എന്ന്. കണ്ണും ചെവിടുള്ള മനുഷ്യന്മാർ പറയില്ല അത് എന്ന്? കണ്ണും ചെവിയുള്ള മനുഷ്യന്മാർ പറയോ? ഉറപ്പാണത്. മുജാഹിദ് ബാലുശ്ശേരിയും പറയും ഞങ്ങൾ അടിപ്പാവാട ഇട്ടുകൊടുത്തേക്കണെന്ന്, കണ്ണും ചെവിയുള്ള മനുഷ്യന്മാര് പറയില്ല. എന്ത് കാരണം? അങ്ങനെ ഒരു നവോദാനം നിങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ 75 കൊല്ലം കൊണ്ട് അത് കാണേണ്ടിയിരുന്നു. ഉള്ള ആയുധം മുഴുവൻ അടിയറവ് വെച്ച് രണ്ട് ചേരിയായി രണ്ട് വൈക്ക് വണ്ടി കയറേണ്ട ഗതികേട് നിങ്ങൾക്ക് വരൂല. പണ്ട് കാലത്ത് വലിച്ചെറിഞ്ഞ അന്ധവിശ്വാസങ്ങളെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ആദർശങ്ങളെ മാനസിക രോഗം കണക്ക് വാരിപ്പുണരുന്ന ദുർഗതിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമായിരുന്നില്ല. അതേസമയത്ത് എന്താണ് സംഭവം? നിങ്ങൾ നോക്ക്, RSS കാരെയും NDF കാരെയും മേക്കിട്ട് കയറുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസ്ഥാനം എന്താണ്? അവരുടെ തന്നെ പുസ്തകത്തിൽ അവർ പരിചയപ്പെടുത്തിയ ഒരു ടൈറ്റിലുണ്ട്, ഇസ്ലായി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ അവർ സ്വയം പരിചയപ്പെടുത്തുന്നത്. മുമ്പ് ഈ പ്രസ്ഥാനം അറിയപ്പെട്ടത് വഹാബി പ്രസ്ഥാനം എന്ന പേരില. എന്നാൽ എന്താണ് വഹാബിസം എന്ന പദത്തിന് നിഗണ്ടു കൊടുത്ത അർത്ഥം എന്താണ്? മലയാള ഭാഷയിൽ വഹാബിസം എന്ന് പറയുന്ന വാക്കിന് കൊടുത്ത അർത്ഥം മുഹമ്മദീയർക്കിടയിലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പ്. മുഹമ്മദീയർക്കിടയിലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പ്. ആ തീവ്രവാദം സൗദി ഇടമണ്ണിൽ വഹാബികൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ആ തീവ്രവാദം വഹാബികൾക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ അവർ നടത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ കാബയുടെ തിരുമുറ്റത്ത് ഭണ്ഡാരപ്പെട്ടി കൊള്ള ചെയ്യുന്നിടത്തും വിശുദ്ധമായ മക്കയിലെ മദീനയിലെ നൂറുകണക്കിന് സ്വഹാബിമാരുടെ പുണ്യ മഖ്ബറകൾ ഇടിച്ചു തകർത്ത് ശ്മശാന വിപ്ലവം നടത്തുന്നിടത്തും വഹാബികൾ ആ ഭീകരവാദം കാണിച്ചിട്ടുണ്ട്. ഇനി റസൂലുള്ളാന്റെ മഖ്ബറ പൊളിക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന പ്രഖ്യാപനത്തിലും ആ തീവ്രവാദം മുഷിരോടെ നിലനിർത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളുടെ തല പിരിച്ചു കൊല്ലണമെന്ന് പറയാനുള്ള തീവ്രവാദവും ഇന്നും വഹാബികളുടെ പോക്കറ്റിലുണ്ട്. ഇത് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുമോ? സംഘടനാബോധത്തിന്റെ സങ്കുചിതത്വത്തിന്റെ മതിൽക്കെട്ടുകളിൽ ഞങ്ങൾ വിളിച്ചു പറയണമെന്നല്ലേ നിങ്ങൾ പറയുള്ളൂ? നിങ്ങൾ നോക്ക്, വഹാബി മൗലവി പറയാ ഈ മോലിയാരെ മദ്രസക്ക് പോണ കുട്ടികളെ കഴുത്ത് പിരിച്ചു കൊല്ലണം. നോക്കിങ്ങള് ഇറച്ചിക്കോയിനെ കൊല്ല, ഇറച്ചിക്കോയിനെ അറുക്കാനുള്ള ഒരു മൂർച്ചല്ലാത്ത കത്തിനേലും എടുത്തുകൊണ്ട് അറുക്കണം എന്ന് പറയുകയാണെങ്കിൽ സുഖ, ഒരു ബ്ലേഡിന്റെ കണ്ടം കൊണ്ടെന്നേലും മുറിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒരു ആശ്വാസം. ഇത് കൊല്ലാ കൊല ചെയ്യണം. എന്തേ തല പിരിച്ചു കൊല്ല? മുജാഹിദ് ബാലുശ്ശേരിന്റെ വഹാബീസ ഒരു മുസ്ലിയാര്, ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത്. അതാണ് കാരണം, അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd-rate ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തു മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. പണ്ടെന്നോ വഹാബിസത്തിന് മുഹമ്മദിയർക്കിടയിലെ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് ഏതെങ്കിലും നല്ല മനുഷ്യൻ നിർവചനം നൽകിയെങ്കിൽ
സത്യത്തോട് അത് എത്രമാത്രം കൂറു പുലർത്തുന്നു എന്ന് നിഷ്പക്ഷമതികളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്ര ഗൗരവമുള്ള വാക്ക്! യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയതയുടെയും അവിശ്വാസങ്ങളുടെയും കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സമുദായത്തിനകത്തേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട ഒരു ഏജൻസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾ നോക്ക്, ആദ്യമായി വഹാബി നവോദാനം തുടങ്ങുന്നത് എന്നാണ് ഇസ്ലായി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ കുട്ടശ്ശേരി മൗലവി പറയുന്നു. 6-ാം നൂറ്റാണ്ടിലാണ് ഈ നവോദാനം ആരംഭിച്ചത്. ആ നവോദാനത്തിന്റെ ആദ്യ ശില്പിയാരാ? ആ ശില്പികളിൽ ഒരാളാണ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ. അതിനുശേഷം ഒരുപാട് അവരുടെ നവോദാന നായകന്മാർ വന്നു. പക്ഷേ 75 കൊല്ലോ അല്ലെങ്കിൽ 100 കൊല്ലോ പിന്നിട്ടപ്പോൾ വഹാബി നവോദാനം എവിടെയെത്തി? കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടായി എന്ന് പറഞ്ഞതുപോലെ മതം തന്നെ ഇല്ലാതെയാകുന്ന പരിണാമം. എന്തേ ഞാൻ വെറുതെ പറയുകയല്ല, ഇബ്നു തൈമിയ എന്ന് പറയുന്ന വഹാബികളുടെ ലോക നവോദാന നായകൻ, ആ നവോദാന നായകൻ മരിക്കുകയാണ്. അങ്ങനെ മരിക്കുമ്പോൾ ആ നവോത്ഥാന നായകൻ എന്നവർ പെരുമ്പറ കൊട്ടുന്ന ഇബ്നു തൈമിയയുടെ തലക്കുഭാഗത്തിരുന്ന് ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാർ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഇബ്നു തൈമിയയുടെ ചുറ്റിലും കുളിപ്പിക്കുന്നത് വരെ അവിടുത്തെ ശിഷ്യന്മാരും കുടുംബക്കാരും ഖുർആൻ ഓതുകയാണ്. പറയുന്നത് ആരാണ്? തന്റെ മറ്റൊരു ശിഷ്യനാകുന്ന ഇബ്നു കസീർ അൽ ബിദായത്തുവൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ്. ഇബ്നു തൈമിയ നവോദാനം തുടങ്ങിയപ്പോ മരിച്ചോടത്ത് ഖുർആൻ ഓതൽ നവോദാനത്തിനെതിരാന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടില്ല. പക്ഷേ കാലങ്ങൾ പരിണാമങ്ങളിലൂടെ വഹാബിസം കടന്നു വന്നു. വഹാബി പരിണാമങ്ങളുടെ ദുരന്ത ചിത്രങ്ങൾ ഇന്നിപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാണ്? വഹാബികൾ പറയുന്നത് ഇബ്നു തൈമിയ മരിച്ചപ്പോ ഖുർആൻ ഓതിയോ ഇല്ലേ, അതൊരു മുന്തൂല. അതേ സമയത്ത് ഇപ്പം മരിച്ചെടുത്ത് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അത് മാതൃഭൂമി വായിക്കുന്നതിനേക്കാളും മോശമാണ്. ഒരു മൗലവി പറയാണ്, മരിച്ചു കിടക്കുന്നിടത്ത് മാതൃഭൂമി വായിക്കാണോ ഖുർആൻ ഓതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാതൃഭൂമി വായിക്കലാണ് നല്ലത്. എന്താ കാരണം? മൂപ്പര് പറയാണ് ബാത്റൂമില് മാതൃഭൂമി വായിക്കലാണോ ഖുർആൻ ഓതലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? മാതൃഭൂമി വായിക്കലാണ് നല്ലേ. അത് മൗലവിന്റെ വത്തുക. നമ്മളോട് ചോദിച്ചാൽ പറയാ അവിടെ രണ്ടു പണിയും പറ്റൂല. ബാത്റൂമിൽ പോയാൽ അവിടെ ചെറ്റൊരു പണിയുണ്ട്, അതെടുത്തു പോരണെന്നേ ഞമ്മളൊക്കെ പറയുള്ളൂ, ശരാശരി വിവരമുള്ളവരൊക്കെ. മാത്രല്ല, ഒന്നും കൂടി ഞങ്ങൾ പറയണേ, മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് ബാത്റൂമിലല്ല കടത്തുക. ഏതെങ്കിലും ഒരു മൗലവിന്റെ മയ്യത്ത് അവിടെ കടത്തുന്നുണ്ടോ? അവിടെ ഖുർആൻ ഓതാൻ പറ്റൂല, അതിൽ തർക്കമല്ല. പക്ഷേ ഇബ്നു തൈമിയയുടെ ജനാസ കടത്തിയത് ബാത്റൂമിലല്ല. അതുകൊണ്ട് ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാർ അയാളടുത്ത് ഖുർആൻ ഓതി. അത് ശിഷ്യനാകുന്ന ഇബ്നു കസീർ രേഖപ്പെടുത്തി. പക്ഷേ വഹാബി പരിണാമം ഇബ്നു തൈമിയയിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരിയിൽ എത്തിയപ്പോൾ ഖുർആൻ ഓതുന്നതിനു പകരം മാതൃഭൂമിയും മരിച്ചു കിടത്തുന്നത് ഏറ്റവും ശുദ്ധമായ സ്ഥലത്തിൽ നിന്ന് ഏറ്റവും അശുദ്ധമായ സ്ഥലത്തേക്കും പരിണമിക്കപ്പെടുകയാണ്. ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. വിവരത്തിന്റെ ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുതിയിട്ട് പോരുത്, ബാക്കിയുടെ കണ്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? ഒരാള് നമ്മളോട് ചോദിക്കാണ് കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കിയ നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മനസ്സിലായില്ല? എന്താ കാരണം? മയ്യത്ത് ബാത്റൂമിലാണ്, അവിടെ എന്താ മാതൃഭൂമിയ വേണ്ടത്? പക്ഷേ ഇബ്നു തൈമിയയുടെ നവോദാനത്തിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ ഊക്കുകൂട അവസാനം കുളിപ്പിച്ച് കുട്ടില്ലാതെയാകാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ കേരളത്തിൽ വഹാബി നവോദാനം തുടങ്ങിയ കെ എം മൗലവിയും വക്കം മൗലവിയും അബ്ദുസലാം സുലൈമിയുടെ പിതാവായ അലവി മൗലവിയൊക്കെ നല്ല പുൽക്കൈ കുപ്പായം, നല്ല തലപ്പാവ്, നല്ല വെള്ള ഷർട്ട് കണ്ടാൽ വഹാബികൾ പരിചയപ്പെടുത്തുന്ന ഖുറാഫി മൗലവിമാരെ പോലെ തോന്നും. പക്ഷേ ഇപ്പൊ വഹാബി മൗലവിമാർക്ക് വെള്ളിയാഴ്ച ഖുതുബക്ക് മിമ്പറയിൽ കയറുമ്പോൾ പോലും തലപ്പാവും തലമറക്കലും പറ്റൂല. അത് നവോദാനത്തിന് വിരുദ്ധമായി പോയി. വഹാബിസത്തിന്റെ വൈവിധ്യമാർന്ന വൈകൃതങ്ങളുടെ പരിണാമ സിദ്ധാന്തം. ഇനി നിങ്ങൾ നോക്ക്,
സഹോദരന്മാരെ എവിടെ എത്തി പരിണാമം? മൗലവി പറയാണ്, പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താ അറിയോ? അത് കള്ളുകൂടിയും വ്യഭിചാരമൊന്നും അല്ല. പിന്നെയോ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി നിസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന. അതുപോലെ സുബൈക്ക് കുനൂത്തോതലാണ്, ഒരാജീരാക്കാം മൈരിവിന്റെ നേരത്ത് നിസ്കാരം കഴിഞ്ഞ് ദ്വയം കഴിഞ്ഞ് പോരാ. അപ്പൊണ്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കള്ളും കുടിച്ച് റോട്ടുമ്പോ കൂടെ. അപ്പൊ ആചേര് പറഞ്ഞു, എന്താണോ ഈ മൈരിവിന്റെ നേരത്ത് ഈ കള്ളും കുടിച്ച് അങ്ങാടി കൂടെ? അപ്പൊ മൗലവിന്റെ പ്രസംഗം കേട്ട കള്ളുടിയ കണ്ണുരുട്ടിട്ട് ആചാര്യ മുന്നണ്ട, ഞാൻ കള്ളേ കുടിച്ചിട്ടുള്ളൂ, നിങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടാ വരുന്നത്. ഇതാണ് വഹാബിസം, അതിന്റെ പരിണാമങ്ങളുടെ വൈകൃതം. മുജാഹിദ് ബാലുശ്ശേരി പറയാ, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി കള്ളുടിയും വ്യഭിചാരമൊന്നല്ല. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി കള്ളുടിയും വ്യഭിചാരമൊന്നല്ല. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണാവോ തൊടുപുടന്ന് കുടുങ്ങിയത് എന്നും ഞമ്മക്ക് അറിയില്ല. ഇരിക്കട്ടെ, അതേതായാലും അതിന്റെ വൈക്ക് പോയിക്കോട്ടെ. ഏതായാലും നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ മൗലവി പറയുന്ന വാചകം, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ വിളിച്ചത്? എന്തൊരു മുസീബത്താണ് ഈ സമുദായത്തിക്ക് വഹാബികൾ കൊണ്ടുവന്നിടുന്നത്? ഞങ്ങൾ ആരെയാ പിന്നെ വിളിച്ചതൊക്കെ? എല്ലാരും വിളിച്ചാലും തീരാത്ത മുസീബത്തല്ലത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അപകടങ്ങൾ. എന്നാൽ ഇതൊരു നവോദാനമല്ല. എന്നിട്ട് 75 കൊല്ലം നവോദാനം നടത്തിയിട്ടേ മുജാഹിദ് ബാലുശ്ശേരി പറയണ റിസൾട്ട് എന്താ? രംഗത്ത് സഹോദരന്മാരെ വല്ലാത്ത സങ്കടമുണ്ട്, വല്ലാത്ത വിഷമുണ്ട്. എന്താ രംഗത്ത്? ഒന്നുമല്ല, നമ്മുടെ ഇസ്ലാമിക സംഘടനകളിൽ എത്ര നേതാക്കന്മാരെ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയാം, ഈ രാജ്യത്തെ സമൂഹത്തിന് ആർക്കൊക്കെ അറിയാം നമ്മുടെ നേതാക്കന്മാരെ. വരി ഈ സമൂഹത്തിൽ നിറഞ്ഞാടുന്ന നവോദാനക്കാരെ 10 സെന്റ് ആൾക്കാർ അറിയില്ല. എന്നിട്ട് മൂപ്പര് പറയണ്, റസൂലുള്ളാന്റെ കാലത്ത് അമ്പിയാക്കള് പ്രബോധനത്തിന് വന്നപ്പോ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാരും മുതലാളിമാരും സാധാരണക്കാരും എല്ലാരും പ്രവാചകന്മാരെ അറിഞ്ഞിരുന്നു. ഇന്ന് ലോകത്തെവിടെയും ചെന്ന ഇസ്ലാമിക സംഘടന നേതാക്കന്മാരറിയോ? ഒരു കാന്തപുരത്ത് അറിയുന്നല്ലാതെ. മനസ്സിലായി നിങ്ങൾക്ക്? മൗലവി പറയണേ, ഒരു കാന്തപുരത്ത് അറിയുന്നല്ലാതെ വേറെ ആരെയും അറിയാ? വഹാബികളെ, നിങ്ങളെ നവോദാനം വട്ടപൂജയല്ലേ? നിങ്ങൾ എവിടെയാ പിന്നെ നവോദാനം ഉണ്ടാക്കിനി? നിങ്ങൾ ഉള്ള നേരം ചില കുട്ടികൾ ബസ്സിൽ കയറിയ മാതിരി ബസ്സിലുള്ള ആൾക്കാരെ ഉന്തി പുറത്താക്കാൻ നോക്കി. മാപ്പിളാരെ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ച് കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിയിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ കാന്തപുരത്തെ അറിഞ്ഞേക്കാം. ലോകതലത്തിൽ മുസ്ലിം ലോക പണ്ഡിതന്മാർക്ക് ദിശാബോധം നൽകിയ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാന തേജമുന്തമാണ് കമറുല്ലുലമ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയ. അത് നമ്മൾ മനസ്സിലാക്കണം. മൗലവിന്റെ റിസൾട്ട് കേട്ടോളിങ്ങളെ, 75 കൊല്ലത്തെ നവോദാനത്തിന്റെ റിസൾട്ട്. വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത്, ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിയിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അല്ലെ?
അതെന്താ നിങ്ങള് പബ്ലിസിറ്റി അറിയണ പണിയെടുക്കുമ്പോണ്ടാണ് ഒരു സംഗതിയാ പബ്ലിസിറ്റി. മുണ്ടാതിരുന്നാൽ ഉണ്ടാകാത്തൊരു സംഗതിയാണ് പബ്ലിസിറ്റി. മനസ്സിലായി? നിങ്ങള് പെരിയിൽ ഇങ്ങനെ കുത്തിരുന്ന് കാണ്ട് മടവൂർ മുജാഹിദ് പറയുന്ന മാതിരി താപ്പാനാളായി ഇരുന്ന നിങ്ങൾക്ക് പബ്ലിസിറ്റി ഉണ്ടാവും. പുറത്തിറങ്ങി പണിയെടുക്കണം അരങ്ങക്ക്. എന്നിട്ട് രസം തരങ്ങക്ക് യു എ ഇയിൽ നിന്ന് ഒരു അറബിനെ ചങ്ങരമുള്ള മുജാഹിദീങ്ങൾ എവിടെ കൊണ്ടുവന്നു? ചങ്ങരം കൊളുത്ത് കൊണ്ടുവന്നു. അങ്ങനെ മൂപ്പരും ഇങ്ങനെ നോക്കി നോക്കിയപ്പണ്ട് പിന്നെ കാറ്റ് തുടങ്ങിയ വായന്റെ മാതിരി തലയിലൊന്നുമില്ലാത്ത കുറെ കോമ മുന്നില്. അപ്പൊ തന്നെ മൂപ്പർക്ക് ഒരു പന്തികേട് തോന്നിയിക്കണേ. ഉടനെ മൂപ്പര് ചോദിച്ചു, എവിടെ ഷെയ്ഖ് അബൂബക്കർ? കാന്തപുരം എവിടെ? എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? കാന്തപുരം സ്ഥലം കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൊന്ന് മൂപ്പർക്ക് കരുതാൻ കഴിയണില്ല. കാരണം കാന്തപുരമുള്ള സദസ്സിൽ മാപ്പിളാര് കൂടുതൽ ഇങ്ങനെയല്ല. അതിന്റെ ഒരു കോലം ചേലൊക്കെ ഉണ്ടോ? അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കി, കാന്തപുരത്തെ കാണാനല്ല. അവസാനം മൂപ്പര് പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കറിനോട് കൊണ്ടുപോയിക്കോളൂ, ഇല്ലെങ്കിൽ അപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുള്ളൂ. മൂപ്പര് അവസാനം എവിടുത്തു കൊണ്ടുപോയി? കാരന്തൂർ മർക്കസ് കൊണ്ടുപോയാക്കി മൗലവിമാര് വേൻ തടി തപ്പി. പറയുന്നത് അലി മദനി കേട്ടോളി. യു എ ഇയിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത യു എ ഇയിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണം എന്ന് പറഞ്ഞത് അവസാനം കാരന്തൂരിലേക്ക് എ പി അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു അയച്ചിട്ടുണ്ട്. ഈ അല്ല, ഞങ്ങൾക്ക് അറിയാം, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കേസല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ, ലോകതലത്തിലെ ഇസ്ലാമിക ചലനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം പണ്ഡിത പ്രതിഭയാണ് ശൈഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കടന്നുപോയ മുസ്ലിം പണ്ഡിതന്മാർ അതാതു കാലഘട്ടങ്ങളിൽ നടത്തിയ ഇസ്ലാമിക നവോത്ഥാനം അത് കെ എം മൗലവി 1921 കൊണ്ടുവന്നതല്ല. തൊട്ടുകൂടായ്മയുടെയും തീടുകൂടായ്മയുടെയും തീരാ ദുരന്തങ്ങളിലേക്ക് നവോത്ഥാനത്തിന്റെ തുരുത്തുമായി കടന്നു വന്ന സ്വഹാബ, ആ സ്വഹാബയുടെ പിന്തലമുറക്കാരായി കേരളത്തിന്റെ മണ്ണിൽ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ പ്രഭാകിരണങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രതലങ്ങളിലേക്ക് കൈമാറിയ മഖ്ദൂമുമാർ, ആ മഖ്ദൂമുമാരുടെ പിന്തലമുറക്കാരായി നികുതി നിക്ഷേപ പ്രസ്ഥാനത്തിലൂടെ തീത്തുക്കുന്ന ബ്രിട്ടീഷുകാരെ കൊണ്ട് റാവരപ്പിച്ച് താത്താടിയും തസ്ബീഹുമാലയും കുത്തുബിയത്തും അർദാദും റാത്തീബും ഉൾപ്പെടെയുള്ള ആത്മീയ മൂല്യങ്ങളെ നെഞ്ചിലേറ്റുകയും സാമൂഹിക പോരാട്ടത്തിന്റെ സമര പോരാട്ടങ്ങളെ ആളിക്കത്തിച്ച വെളിയങ്കോട് വർക്കാലിയും മമ്പുറം തങ്ങളും വാരിയങ്കുന്നനും ആലി മുസ്ലിയാരും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ, ആ നവോത്ഥാന നായകന്മാരുടെ നവോത്ഥാന സംരംഭങ്ങൾക്ക് സംഘടിതമായി നിറച്ചാർത്തു പകർന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളിലൂടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മതപ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ സമസ്തയുടെ ആലിമീങ്ങൾ അതാതു കാലഘട്ടങ്ങളിൽ അനിവാര്യമായ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തെങ്കിൽ സമൂഹം വളരെയധികം വികാസം പ്രാപിച്ച ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം ഇസ്ലാമിന്റെ നവോത്ഥാനമെന്ന് വ്യക്തമായി നിർവചിക്കുവാനും നിലപാടെടുക്കുവാനും ആ നിലപാടിലേക്ക് ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധയെ വഴിതിരിച്ചുവിടാനും കഴിഞ്ഞ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ കാര്യദർശി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മീയത ഉറ്റു നിൽക്കുന്ന നവോത്ഥാനങ്ങളിലേക്ക് ഈ രാജ്യത്ത് തെറ്റിദ്ധരിച്ചുപോയ മുജാഹിദ് സുഹൃത്തുക്കളെ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്.